ിൽ തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റ ശ്രമം ഇന്ത്യൻ സൈന്യം പരാജയപ്പെടുത്തി ശനിയാഴ്ച ഉറി സെക്ടറിൽ ഇന്ത്യൻ സൈന്യം നുഴഞ്ഞു കയറ്റ ശ്രമം പരാജയപ്പെടുത്തി തകർത്തെറിഞ്ഞതാ മറ്റൊരു ഉറിയാക്രമണം നുഴഞ്ഞു കയറാൻ ശ്രമിച്ച ഭീകരർക്ക് പാക് സൈന്യം ഡ്രോൺ പിന്തുണ നൽകിയെന്നാണ് നിർണായക റിപ്പോർട്ട് പുറത്തു വരുന്നത് സ്ഥലത്ത് തിരച്ചിൽ നടന്ന നിർണായക വിവരങ്ങളാണ് ഇന്ത്യൻ ആർമിക്ക് കിട്ടിയത് തീവ്രവാദികളും സൈന്യവും തമ്മിലുള്ള വെടിവെയ്പ്പിൽ ജൂനിയർ കമ്മീഷൻ ഓഫീസർമാരിൽ ഒരാളുടെ കൈക്ക് പരിക്കേറ്റു അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വെടിവെപ്പിന് ശേഷം പാകിസ്ഥാൻ സൈന്യം ഒരു ക്വാഡ് കോപ്റ്റർ സംഭവസ്ഥലത്തിന് മുകളിലൂടെ പറത്താൻ ശ്രമിച്ചു എന്നാൽ സൈന്യം വെടിവെച്ചതിനു ശേഷം അത് പെട്ടെന്ന് പിൻവലിച്ചു ക്വാഡ് കോപ്റ്ററിന്റെ ഇടപെടൽ ഇത്തരം നുഴഞ്ഞുകയറ്റ പ്രവർത്തനങ്ങളിൽ ആവശ്യമായ സഹായം നൽകുന്നതിൽ ഭീകരടും പാകിസ്ഥാൻ സൈന്യവും തമ്മിലുള്ള സഹകരണം പുറത്തു കൊണ്ടുവരുന്നുവെന്ന് സൈന്യം പറയുന്നു ആഭ്യന്തര കലാപവും സാമ്പത്തിക തകർച്ചയും മൂലം അരാജകമായി മാറിയ പാകിസ്ഥാൻ ഇന്ത്യയുടെ ഏറ്റവും വലിയ ദുസ്വപ്നമാണെന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള തീവ്രവാദ സംഘം കശ്മീരിലേക്ക് നുഴഞ്ഞു കയറി വൻ സ്ഫോടനങ്ങൾ നടത്തിയേക്കുമെന്ന രഹസ്യ ഏജൻസികളും താക്കീത് നൽകുന്നു ഇതേ തുടർന്ന് സൈന്യം വൻ സന്നാഹങ്ങളോടെ ഇന്ത്യ പാക് അതിർത്തിയിൽ ജാഗരൂകരാണ് പാകിസ്ഥാനിൽ ജനാധിപത്യം നൂലിൽ തൂങ്ങിയാടുകയാണെന്ന് മുൻ പാക് പ്രസിഡന്റ് ഇമ്രാൻഖാൻ അറസ്റ്റിനു പിന്നാലെ ജാമ്യത്തിൽ പുറത്തിറങ്ങിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു ഖാൻ ഒരു കേസിൽ വാദം കേൾക്കാൻ കോടതിയിലെത്തിയ ഇമ്രാൻഖാനെ കോടതി മുറിയുടെ ജനൽ ചില്ലുകൾ പൊട്ടിച്ചാണ് അർദ്ധസൈനിക വിഭാഗം പാകിസ്ഥാനിൽ അറസ്റ്റ് ചെയ്തത് രാജ്യത്ത് ജനാധിപത്യം ഒരിൽ നൂലിൽ തൂങ്ങിയാടുകയാണ് നീതിനായ സംവിധാനത്തിന് മാത്രമേ അതിനെ രക്ഷിക്കാൻ കഴിയൂ മാഫിയ സംഘങ്ങൾ ജനാധിപത്യത്തെ ആക്രമിക്കുകയാണ് ജയിലിൽ പോകുന്നതിൽ നിന്നും എന്നെ തടഞ്ഞ ജുഡീഷ്യറിക്ക് നന്ദിയെന്നാണ് ഇമ്രാൻഖാൻ പറയുന്നത് ഇമ്രാൻഖാന്റെ പാർട്ടിയായ തെഹ്രീഖ് ഇ ഇൻസാഫിന്റെ അനുയായികൾ സൈന്യത്തിനെതിരെ പ്രതിഷേധിക്കുകയാണ് ഇത് പാകിസ്ഥാന്റെ ചരിത്രത്തിൽ ആദ്യമാണ് കോപ്സ് കമാൻഡറുടെ ലാഹോറിലെ വസതി ഇമ്രാൻഖാൻ അനുയായികൾ തകർത്തു രാവൽപിണ്ടിയിലെ സൈനിക ആസ്ഥാനത്തേക്ക് വരെ പ്രവർത്തകർ ഇരച്ചുകേറി സൈന്യത്തെയാണ് അല്ലാതെ ഇപ്പോൾ പാകിസ്ഥാൻ പഠിക്കുന്ന ഷെഹബാബ് ഷെരീഫിന്റെ സർക്കാരിനെയല്ല ഇമ്രാൻഖാൻ കുറ്റപ്പെടുത്തുന്നത് തീവ്രവാദ ഗ്രൂപ്പുകൾ പാകിസ്ഥാനിൽ പലയിടത്തും ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും നടത്തുകയാണ് പക്ഷേ ഈ അവസരത്തിൽ കശ്മീരിൽ കൂടുതൽ ആക്രമണം നടത്താൻ പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകൾ ശ്രമം നടത്തിയേക്കുമെന്ന ആശങ്കയുണ്ട് അതുവഴി അന്താരാഷ്ട്ര വേദികളിൽ ജമ്മു ജമ്മുകശ്മീർ വിഷയം കത്തിച്ചു നിർത്തി പാകിസ്ഥാൻ സ്വന്തം ആഭ്യന്തര പ്രശ്നങ്ങളിൽ നിന്നും തലയൂരാം അതുകൊണ്ട് ഇന്ത്യൻ സേന ഇന്ത്യ പാക് അതിർത്തികളിൽ സുരക്ഷ ശക്തമാക്കി ന്യൂസ് ഡെസ്ക് കേരള കൗമുദി